കണ്ടല സർവീസുകാരുടെ ബാങ്കിൽ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഈ വാർത്തകളൊക്കെ വന്നപ്പോഴും സി പി ഐക്കാർ ഈ സംഭവം അറിഞ്ഞതേയില്ല. പിന്നെ സി പി ഐ കാണിക്കുന്ന ഈ ബോഷ്കിനെയൊക്കെ ശരിക്കും പറഞ്ഞ ജനത്തിന് മുൻപിൽ കളിയാക്കാണ്. ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാതെയുള്ള അഭ്യാസവും ആഭാസവുമാണ് ഈ കാണിക്കുന്നത്. എൻ ബാസുരാങ്കിന് കള്ളപ്പണം കൂടി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ള മുതൽ കൂടി കൊടുത്തിരിക്കുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഒരു യഥാർത്ഥ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു രൂപ പോലും അഴിമതി നടത്താൻ പറ്റില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ പന്നി രവീന്ദ്രനെ പോലെയുള്ള ഇത്രയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള വലിയ കൊള്ള നടക്കുന്നതല്ലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പക്ഷെ ബാസുരാങ്കൻ ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ട് 30 കൊല്ലം എങ്ങനെ ഇവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളു, ഇതിന്റെ മുകളിലുള്ള നേതാക്കന്മാർ കൃത്യമായി സഹായിച്ചത് കൊണ്ടാണ്. കരുവണ്ണൂർ മാത്രമല്ല രതീഷ്, ബാങ്കില് തൃശ്ശൂരിൽ മാത്രം വേറെയും 10 ബാങ്കുകളുടെ ചരിത്രം ഇനി വരാനിരിക്കുന്നുണ്ട്. ഇഡിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. രാജേഷ് എനിക്ക് സന്തോഷം ഉണ്ടാകരുത്, കേന്ദ്ര ഗവൺമെന്റും ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഇവിടുത്തെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് ഒരു ആത്മാർത്ഥതയുടെ 1% ഇവർക്കുണ്ടെങ്കിൽ ഇവർ പറയേണ്ട ആദ്യത്തെ കാര്യം എന്നാണ്, ഈ കളവ് നടത്തിയ ഈ കൊള്ള നടത്തിയ ആളുകൾ ഈ സഹകരണ സംഘങ്ങളെ തകർത്തു എന്നാണ്. സി പി ഐ നേതാവും കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ 31 വർഷക്കാലത്ത് പ്രസിഡന്റുമായ ബാസുരാങ്കനെ സി പി ഐക്കാർ ഇപ്പൊ പുറത്താക്കി. കാരണം ഇനി സി പി ഐക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, നാട്ടുകാരുടെ മുന്നേ മൊത്തം നാണം കെട്ടു, അതുകൊണ്ട് സി പി ഐ നിന്ന് പുറത്താക്കുന്നു. എന്റെ സംശയം അതല്ല, ഈ ബാസുരാങ്കൻ മിൽമയിലും അതുപോലെ തന്നെ ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ ഒക്കെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കാശിനെ കുറിച്ചിട്ട് ഇന്ന് രാവിലെയാണ് സി പി ഐ അറിഞ്ഞത് എന്നുള്ളതാണ്. കാരണം ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് അവരറിയുന്നത്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഈ വാർത്തകളൊക്കെ വന്നപ്പോഴും സി പി ഐക്കാർ ഈ സംഭവം അറിഞ്ഞതേയില്ല. ഏതാണ്ട് രതീഷ് തോന്നുന്നുണ്ടോ സി പി ഐ ഇത് അറിയാത്തതാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മൂടി വെച്ചതാണ്? സി പി ഐ ഇത് അറിഞ്ഞത് രേഷ സി പി ഐക്ക് ഒന്നാമത്തെ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ലാതായിരിക്കും. സി പി ഐ എനിക്ക് വേണ്ട ഏതാണ്ട് രൂപക്കൂടിലൊക്കെ ഇരിക്കുന്ന മറ്റേ ഈ പ്രതിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കണ്ടല രാജേഷ് പറഞ്ഞതിൽ ഒരു ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇയാളെ ആദ്യമേ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി ഏരിയ കമ്മിറ്റിയിലേക്കും പിന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് എന്താണ് സാധാരണ മെമ്പറിലേക്കും ആക്കിയിരുന്നു. പക്ഷെ ഇങ്ങനെ ആക്കിയിരുന്നു സി പി ഐ എന്ന് പറയുമ്പോൾ പോലും അറിയേണ്ട ഒരു കാര്യം, ഇയാൾക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകുന്നത്. ആരോപണം ഉണ്ടായപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രമോഷൻ കൊടുത്താണ് ഇപ്പം മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹം വച്ചിരിക്കുന്നത്. പിന്നെ സി പി ഐ കാണിക്കുന്ന ഈ ബോഷ്കിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനത്തിന് മുൻപിൽ കളിയാക്കുകയാണ്. കാരണം കണ്ടല സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് മാത്രം ഈ പറയുന്ന നമ്മുടെ ബാസുരാങ്കൻ എൻ ബാസുരാങ്കൻ്റെ പുറത്ത് 66 FIR ഉണ്ട്, 66 എണ്ണം. ആ 66 FIR കുറച്ച് കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ പറയാൻ. 66 FIR ഉണ്ടായിട്ടും അയാൾ ഇപ്പോഴും മിൽമയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുകയാണ്. അയാൾ സുഖമായിട്ട് ഗവൺമെന്റ് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസോ ക്രൈം ബ്രാഞ്ചോ ഇതിന്റെ പുറത്ത് ഒരു നടപടിയും എടുത്തില്ല. രണ്ടാമത്തത് നമ്മുടെ ചോദ്യം, നിരവധി ആളുകൾ ഈ കണ്ണ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് 12 ലക്ഷം രൂപയിട്ടോ 1000 രൂപ പോലും കിട്ടാതെ വന്നിട്ട് പല മറ്റേ ജനറൽ ബോഡി മീറ്റിങ്ങിനടക്കം വന്നിട്ട് ഈ ബെൻ ബാസുരാങ്കിനെ അടക്കമുള്ള നേതൃത്വത്തിലുള്ള സി പി ഐക്കാരും സി പി എംകാരും ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം രാജേഷ്, വേറൊരു കാര്യം കൂടി ഉണ്ട്, സ്വയം വിമർശനപരമായി കൂടി കാണണമല്ലോ നമ്മുടെ മാധ്യമങ്ങൾ എന്തെടുക്കണേന്ന്. ഇപ്പൊ നമ്മളെ പോലൊരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾക്കൊന്നും പരിമിതികളുണ്ട് പറയാൻ. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഏഷ്യാറ്റ് അടക്കം അല്ലെങ്കിൽ മനോരമ ന്യൂസ് അടക്കം അല്ലെങ്കിൽ ഇപ്പൊ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളൊന്നും ഒരു ചാനലുകളും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട്? കാരണം ഇവിടെയുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ ബാസുരാങ്കന്റെ ഡി കമ്പനിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം രാജേഷേ, എന്റെ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുകയാണ്, ഇത് എൻ ബാസുരാങ്കൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ എൻ ബാസുരാങ്കനെ ബലി കൊടുത്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്കുള്ള ആളുകൾ രക്ഷപ്പെടും. സി പി ഐയുടെ ട്രിവാൻഡ്രം ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബാസുരാങ്കനാണ്. പിന്നെ ബാസുരാങ്കൻ ആരായിരുന്നു എന്നുള്ളത് കൂടി ഒരു വിഷയമാണ്. ബാസുരാങ്കൻ കോൺഗ്രസിലായിരുന്നു, അത് കഴിഞ്ഞ് ഡി ഐ സിയിലായിരുന്നു, പിന്നീടാണ് സി പി ഐയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞ സത്യത്തിൽ ഇനി ബാസുരാങ്കൻ പോകേണ്ട ഒരു പാർട്ടി ഉണ്ടായതെന്നറിയോ? സി പി എം ആണ്. ഉമ്മൻചാണ്ടി മരിച്ചിരുന്നപ്പോൾ പരാതി ഒന്നും നടപടിയെടുത്തില്ല, അതിനുശേഷം പിണറായി മരിച്ചപ്പോൾ പരാതി ഒന്നും നടപടിയെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും എല്ലാ നേതാക്കൾക്കും ഇതിന്റെ ഓഹരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരും മിണ്ടാതിരിക്കുന്നത്. പിന്നെ രാജേഷേ, ഇദ്ദേഹത്തിന് സ്വത്തുണ്ടായി എന്ന് ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തിന് വീട് കാണണം,
ഞാൻ സത്യത്തിൽ ഇന്നലെയാണ് കാണുന്നത്. മറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് തുറക്കുമ്പോഴാണ് ആ വീട് കാണുന്നത്. ഒരു വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് വെക്കാൻ പറ്റുന്ന ഒരു വീടാണ്. പിന്നെ അദ്ദേഹം എവിടെ താമസിക്കണമെന്നറിയില്ല, നാലഞ്ച് വീടുകളുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഇനി അതൊന്നും ഉണ്ടാകില്ല എന്നറിയില്ലെങ്കിൽ വെള്ള രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ, സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്, കൂടാതെ ഹോട്ടലുകളുടെ എണ്ണം നടത്തുന്നുണ്ട്. മകന്റെ പേരില് ആദ്യം 18 വയസ്സ് തികയുന്ന മകന് കള്ള സഹകരണ ബാങ്കിൽ നിന്ന് 95 ലക്ഷം. ഓക്കെ, അടുത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മകളുടെ പേരില് 28 ലക്ഷം, മകളുടെ ഭർത്താക്കന്മാരുടെ പേരിൽ, ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പുള്ളി ജീവിതത്തിൽ അങ്ങോട്ട് മാത്രം, അതായത് സ്വന്തം വീട്ടിലേക്ക് മാത്രം കൊടുത്തേക്കുള്ള ലോണത്തിനെതിരെയോ 3 കോടി 20 ലക്ഷം. ഇതൊന്നും CPI അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കാനം രാജേന്ദ്രനൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മാത്രമാണ് പാവം കാനം രാജേന്ദ്രൻ അറിഞ്ഞേക്കുന്നത്. ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാതെയുള്ള അഭ്യാസവും ആഭാസവുമാണ് ഈ കാണിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി രാജേഷ് പറയാം, ഇന്ന് വേറെ സംഭവം ഉണ്ട്. എന്താണെന്നറിയോ, പുൽപ്പള്ളിയില് മറ്റേ എബ്രഹാമിന്റെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് പുൽപ്പള്ളിയില് മറ്റേ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറി ആണ് സെക്രട്ടറിയായിട്ടുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ തമാശ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPI അവിടെ ജാഥ നടത്തിയുള്ള അദ്ദേഹത്തിനെതിരെ. അപ്പൊ ഇതൊക്കെ വെറും ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു കാര്യം ഞാൻ പറയാം, എല്ലാ പാർട്ടികളും തമ്മിലുള്ള ഒരു നെക്സസ് ജനത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളിയിൽ ഇന്ന് പാലക്കാട് ശരിക്കും പറഞ്ഞാൽ BJP ഭരിക്കുന്ന ഒരു മണ്ണാർക്കാടില് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വലിയ അഴിമതിയെ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ MK അബ്രഹാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സർവീസ് സഹകരണ ബാങ്കുകളിൽ ഇതിനേക്കാൾ വലിയ അഴിമതി ഉണ്ട്. ഇത്തരത്തിൽ 167 ബാങ്കുകളിൽ ക്രമക്കേടുണ്ട്. ഈ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും രാജാവിനെ പോലെ ജീവിക്കാൻ കണ്ണ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ഇപ്പൊ മിൽമേഡ് അഡ്മിനിസ്ട്രേറ്ററും ആയിട്ടുള്ള ഗവൺമെന്റ് ചെലവിൽ പുട്ടടിച്ച് വണ്ടിയിലടിച്ച് സുഖമായിട്ട് ഇന്നോവ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെത്തിയിറക്കാൻ എൻ.ഭാസുരാങ്കിന് കള്ളപ്പണം കൂടി കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ള മുതൽ കൂടി കൊടുത്തിരിക്കുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, അഴിമതി ഈ പാർട്ടിക്കാർ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രത്യേകിച്ച് വിശേഷ LDF CPM ഒക്കെ അഴിമതി നിർത്തി കൊള്ള നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പന്നിന് രവീന്ദ്രനായി സംസാരത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അഴിമതിക്കാരനാവാൻ പറ്റില്ലെന്നും ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ പാർട്ടി ഓരോ സ്ഥാനങ്ങൾ ഏൽപ്പിക്കും, അത് MLA സ്ഥാനമായിരിക്കും, ചിലപ്പോൾ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനമായിരിക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമായിരിക്കും, എന്ത് സ്ഥാനം ഏൽപ്പിച്ചാലും ഒരു യഥാർത്ഥ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു രൂപ പോലും അഴിമതി നടത്താൻ പറ്റില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ പന്നിന് രവീന്ദ്രനെ പോലെയുള്ള ഇത്രയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള വലിയ കൊള്ള നടക്കുന്നതല്ലാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. പക്ഷെ അതിൽ പന്നിന് രവീന്ദ്രൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ഇതൊന്നും അറിയാത്തയാണ്. അതുപോട്ടെ, ഈ കരുവന്നൂരില് ഉള്ള വലിയ തട്ടിപ്പും അവിടെ നടന്ന വലിയ അഴിമതിയും അതുമായി ബന്ധപ്പെട്ട് CPM പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്ന പങ്കും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ഇതേ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ടല ബാങ്കിന്റെ ഇത്തരം വാർത്തകൾ യഥാർത്ഥത്തിൽ എല്ലാ മാധ്യമങ്ങളും മുക്കുകയാണ് ചെയ്തത്. ഈ അവസാന ഘട്ടത്തിലൊക്കെയാണ് ചെറിയ ചെറിയ വാർത്തകൾ വന്നു തുടങ്ങിയത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ പ്രസിഡന്റായിരിക്കുന്ന ഭാസുരാജ് വലിയ വ്യവസായിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മാധ്യമങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ വാർത്ത വരാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ കാണണം. പിന്നെ ED രാഷ്ട്രീയം കളിക്കുന്നു എന്നാണ് കരുവന്നൂരിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ED അടുത്ത വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് കണ്ടല ബാങ്കിലേക്ക് റെയ്ഡ് നടന്നതെന്നും ഭാസുരേന്ദ്രനെ അതിൽ കേസിൽ പ്രതിയാക്കിയെന്നൊക്കെ എന്തുകൊണ്ടോ CPI പറഞ്ഞില്ല. അതിനെ പകരമായിട്ട് CPI ആദ്യത്തെ എടുത്ത് പുറത്താക്കുകയായിരുന്നത്. CPM ആയിരുന്നെങ്കിൽ ചെയ്യാന്നാണ് ED ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇലക്ഷൻ വരാൻ പോകുന്നു, അതുകൊണ്ട് കുമ്മനത്തിന് ജയിക്കാനാണ് അവിടെ തിരുവനന്തപുരത്ത് അതിനുള്ള വേദി ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇത് പറയുക. യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് എന്ത് ചെയ്ത് രാജേഷ് ഇത് പോയി. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് എൻ.ഭാസുരാങ്കൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കടുത്ത കൊള്ളയാണത്. പിന്നെ രാജേഷ് പറഞ്ഞൊരു കാര്യത്തിൽ ഇപ്പൊ പത്രക്കാർ എന്തുകൊണ്ട് രാജേഷ് ഇത് വെറും പരിചയം കൊണ്ടല്ല പത്രക്കാരും ഇപ്പൊ മോൺസൺ മാവുങ്കൽ എന്തുകൊണ്ട് മോൺസൺ മാവുങ്കലിനെതിരെയുള്ള ഒരു വാർത്ത പോലും ഇവിടെ വന്നില്ല എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ മൂക്കറ്റം മുങ്ങുന്നത് വരെ പത്രക്കാർ വെയിറ്റ് കൂടെ. അതുകൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രക്കാരുടെ ഒരു മറ്റേ പരിപാടി, അതായത് കുടുംബ മീറ്റിംഗ് നടത്താൻ വേണ്ടി 5 ലക്ഷം രൂപ കൊടുത്തു. ഈ 5 ലക്ഷം രൂപ എന്റെ കൊടുത്ത കൂടാതെ അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ എന്ത് ചെയ്തു നമ്മുടെ സഹിനാരായണക്കുള്ള ആളുകൾ എന്ത് ചെയ്തു അടിച്ചു മാറ്റിയിട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. ഏത് അടിച്ചു മാറ്റുന്നതിന്റെ പിന്നിൽ തർക്കം. ഇനി അതെല്ലാം നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള അടിച്ചു മാറ്റലുകളും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയും ഈ പറയുന്ന പോലെ നക്കാൻ കുറച്ച് കറിയും കിട്ടിയാൽ അതിനുവേണ്ടി പോകുന്ന 90% പത്രക്കാരുമുള്ളത് അല്ലെങ്കിൽ മീഡിയ മാധ്യമ പ്രവർത്തകരുമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇനി എൻ.ഭാസുരാങ്കൻ തീർന്നു എന്ന് മനസ്സിലായാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവരെല്ലാവരും വാർത്ത കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടി, പക്ഷേ
ഈ എൻ ബാസുരാങ്കൻ മാത്രമാണ് ഇതിലെ പ്രതി. ഇതിന് മുകളിലേക്കുള്ള പ്രതികളൊന്നും ഒരു കാലത്ത് പുറത്തു വരില്ല. ഇ ഡി അന്വേഷിച്ചാൽ പോലും ഈ ഇത് പുറത്തേക്ക് വരും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ആളുകളെ പിടിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ, ബാസുരാങ്കൻ ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ട് 30 കൊല്ലമായി എങ്ങനെ ഇവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിന്റെ മുകളിലുള്ള നേതാക്കന്മാർ കൃത്യമായി സഹായിച്ചത് കൊണ്ടാണ്. അവർക്കെതിരെ നടപടി എടുക്കാനുള്ള ആർജവം ഇവിടെ ഉണ്ടാവണം, പക്ഷെ അവർക്കതിന് തെളിവുണ്ടാവില്ല. ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി ഉണ്ട് രാജേഷ്, മിക്കവാറും എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടല സർവീസ് സഹകരണ ബാങ്കിനെ രക്ഷിക്കാൻ രണ്ടുപേരെത്തുന്നതാണ്. അത് ഒന്ന് മിസ്റ്റർ എം വി നികേഷ് കുമാറും രണ്ടാമത്തേത് അരുൺകുമാറുമാണ്. കാരണം അവര് പറഞ്ഞേക്കുന്നത് സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള ശ്രമമാണ്, അതുകൊണ്ട് സഹകരണ ബാങ്കുകളിൽ അവരുകൊണ്ട് പണം ഇടുമെന്നാണ്. എന്റെ സന്തോഷം എന്ന് വെച്ചാൽ ഇവർ ഈ അരുൺകുമാറും മറ്റേ നമ്മുടെ പ്രിയപ്പെട്ട അരുൺകുമാറും അതുപോലെ നികേഷ് കുമാറും കൂടി കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ പണം ഇട്ടാൽ കുറച്ച് ആളുകൾക്കെങ്കിലും ആ കാശ് ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞേക്കും. ഇത് ഇവരെ അടിച്ചോണ്ട് പോകാൻ നോക്കിയാൽ, അതുകൊണ്ട് അങ്ങനെ പണം ഇട്ട് രക്ഷിക്കണേ എന്നുള്ളത് കൂടിയാണ് എന്റെ അവരോടുള്ള അഭ്യർത്ഥന. ഈ മറ്റേ എന്റെ റിപ്പോർട്ടർ ടീമിന്റെ ഉടമകളോടും കൂടി പറഞ്ഞേ, കാരണം അവരടുത്താണ് കുറച്ചും കൂടി പൈസ ഉള്ളത്. കാരണം അവരാണല്ലോ ഈ ഇട്ടിവെട്ടിയിലൊക്കെ കുറെ കാശുണ്ടാക്കിയത്. അപ്പൊ അവരുടെ കുറച്ച് നിക്ഷേപം നടന്നു കഴിഞ്ഞാൽ ആ ബാങ്ക് ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ ഇതിൽ വിഷയം അതല്ല. ഇപ്പൊ കരുവന്നൂരിൽ തന്നെ നമുക്ക് എടുക്കാം. കരുവന്നൂരിലുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത്? പാക്കേജ് പ്രഖ്യാപിക്കേണ്ടി വന്നു. പാക്കേജ് പ്രഖ്യാപിക്കുകയും സഹകരണ സംഘങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാരുള്ള പൈസ എടുത്തുകൊണ്ട് അത് രക്ഷിക്കുന്നു. ഇത് അത് തന്നെ എന്ത് നടത്തണം, എങ്ങനെ നടത്തണം, എത്ര ഏതൊക്കെ രീതിയിൽ തീർക്കണം, ഇലക്ഷന് മുന്നേ തീർക്കണമല്ലോ. ഇങ്ങനെ ഈ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഈ പ്രശ്നം വരുന്നത്. ഇതിന്റെ വേറെ തമാശയുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് പാർലമെന്റ് സീറ്റ് ആർക്കാണ്? CPI-ക്കാണ്. തൃശ്ശൂർ ആർക്കാണ്? CPI-ക്കാണ്. ഈ രണ്ട് ബാങ്കിന്റെയും അഴിമതി പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ CPI-ക്ക് ഏതെങ്കിലും രീതിയിൽ, തിരുവനന്തപുരത്ത് ശശി തരൂർ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി വന്നതോടുകൂടി തിരുവനന്തപുരം CPI-ന്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ടാണ് സീറ്റൊക്കെ പിന്നീട് വിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നത്. സീറ്റ് വിൽപ്പനയൊക്കെ നടത്തിയ വലിയ പാരമ്പര്യമൊക്കെയുള്ള പാർട്ടിയാണ് തിരുവനന്തപുരത്തെ CPI എന്ന് പറയുന്നത്. തൃശ്ശൂരില് യഥാർത്ഥത്തിൽ മുൻ മന്ത്രിയോ CPI-ന്റെ വളരെ പ്രഗത്ഭനായ നേതാവോ ഒക്കെ സുനിൽകുമാറിനെ വെച്ചുകൊണ്ട് ഈ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് LDF. പക്ഷേ ഈ കരുവന്നൂർ ബാങ്കിലെ അഴിമതിയും മറ്റ് കരുവന്നൂർ മാത്രമല്ല രതീഷ ബാങ്കില് തൃശ്ശൂരിൽ മാത്രം വേറെയും 10 ബാങ്കുകളുടെ ചരിത്രത്തിന് വരാനിരിക്കുന്നുണ്ട്. ഇടിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. രാജേഷ് എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. എന്താ കാര്യം അറിയോ, നമ്മുടെ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് കരുവന്നൂർ കൊണ്ട് അവസാനിക്കില്ല, കണ്ടല കൊണ്ട് അവസാനിക്കില്ല, AR സഹകരണ ബാങ്ക് കൊണ്ട് അവസാനിക്കില്ല, ഗവൺമെന്റ് രജിസ്ട്രാർ അതായത് സഹകരണ ബാങ്ക് വകുപ്പിലെ രജിസ്ട്രാർ കണ്ടെത്തിയേക്കുന്നത് ഏതാണ്ട് 300+ സഹകരണ സംഘങ്ങളിൽ ഇതുണ്ടെന്നാണ് ഞാൻ രാജേഷോട് പറഞ്ഞ രാജേഷ് ഓർക്കണ്ടാവും. ഇത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഇതൊരു 10,000 കോടി രൂപയുടെ അഴിമതിയാണ്. ഇത് നേരത്തെ സിംഗൂറും നന്ദിഗ്രാമും പോലെ CPM-നെയും LDF-നെയും തൂത്തെറിയാൻ പോകുന്ന നടപടിയാണ്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഇവർ നേരത്തെ പറഞ്ഞല്ലോ രാജേഷ്, ഇത് അഴിമതി നടത്തി പണമുണ്ടാക്കുന്നത് നിർത്തിയിട്ട് ആക്രാന്തം കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളമാണ് നടത്തുക. ഈ കൊള്ളയുടെയൊക്കെ ഫലം എന്താണെന്ന് അറിയോ, കരുവന്നൂരിൽ എത്ര പേര് മരിച്ചു, ഇപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്ര പേര് മരിച്ചു. ഇനി ശിവകുമാറിന്റെ വീടിന്റെ മുമ്പിൽ ആളുകൾ വന്ന് എന്ത് ചെയ്യാണ്? അവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അൺഎംപ്ലോയീസ് ഫെഡറേഷന്റെ ഒരു സഹകരണ അവിടെ അഴിമതി നടന്നേക്കാണ്. ഇനി ഇവിടെ രാജേഷ് ഈ MK അബ്രഹാം പുൽപ്പള്ളിയിലൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ള പണി എന്താണെന്ന് അറിയാമോ? ഒരാളുടെ കേസിൽ രാജേഷ് 70,000 രൂപ ലോൺ എടുത്തവന് 25 ലക്ഷം രൂപ ലോൺ അടിച്ചേക്കണേ. എന്നിട്ട് അവന്റെ പലിശയുടെ 45 ലക്ഷം രൂപ എന്ത് ചെയ്യണം? ജപ്തി കൊടുക്കേണ്ടി വന്നു. ആത്മഹത്യ ചെയ്തു ആളുകള്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് പോലും ഇവിടെയുള്ള ഒരു പൊതുജന പ്രക്ഷോഭവും ഉണ്ടാകുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് ഏറ്റെടുക്കുന്നില്ല. അതൊരു ഒറ്റ കാര്യമുള്ളു, എല്ലാവർക്കും എന്നുണ്ട്. അവിടെയാണ് വിഷയം. ഇപ്പൊ ഈ സഹകരണ സംഘങ്ങളെ ഈ ED ഉപയോഗിച്ചുകൊണ്ട് BJP-ക്കാര് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാ ഈ എല്ലാ ആളുകളും പറഞ്ഞത്. അപ്പൊ അതിൽ കോൺഗ്രസ് ഉണ്ട്, CPI ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇവര് എന്താ പറയുക, BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സഹകരണ സംഘങ്ങളെ ED ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തടയാൻ വേണ്ടിട്ട് ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് തന്നെ മീറ്റിംഗ് ഒക്കെ. രാജേഷോട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമ്മൾ ഈ സമിതി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ചർച്ച പറയേണ്ടത്, അതായത് ഇത്തരത്തിലുള്ള യോജിപ്പ് ഇതിനകത്ത് ഉണ്ടാവും ED-ക്കെതിരെ. കാരണം എന്താ, എല്ലാ ഈ പറഞ്ഞ പോലെ കാട്ടുകള്ളന്മാരും കൂടി യോജിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒന്ന്, രണ്ടാമത്തെ രാജേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഗവൺമെന്റും ED-യെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഇവിടുത്തെ സഹകരണ സംഘങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപ് ഒരു ആത്മാർത്ഥതയുടെ 1% ഇവർക്കുണ്ടെങ്കിൽ ഇവർ പറയേണ്ട ആദ്യത്തെ കാര്യം എന്നാണ്, ഈ കളവ് നടത്തിയ, ഈ കൊള്ള നടത്തിയ ആളുകൾ ഈ സഹകരണ സംഘങ്ങളെ തകർത്തു എന്നാണ്. അല്ലാതെ ED അല്ലല്ലോ തകർത്തത്. സർവീസ് തകർത്തത് ആരാണ്? ഈ
ഈ സഹകരണ സത്യത്തിൽ ഈ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ജീവിതത്തിൽ ഒരു എം എൽ എ ആകണം മന്ത്രി ആകണം എന്നൊക്കെയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേണ്ട ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റെങ്കിലും ആയാൽ മതി. പിന്നെ രാജേഷ് ഒരു കാര്യം, ഈ തൃശ്ശൂർ സഹകരണ സംഘങ്ങൾ അടക്കം സി പി എമ്മിന്റെ സഹകരണ സംഘങ്ങൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ജില്ലാതല ഉപസമിതി ഉണ്ടായത് സഹകരണ സംഘങ്ങൾ നിയന്ത്രിക്കാൻ, അവരറിയാതെ ആരും അറിയാതെ എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടന്നു. ഇനി ഒരു കാര്യം കൂടി, ഈ എൻ ബാസുരാങ്കൻ ഇത്ര വലിയ വീട് പണിയുന്നു, 19 വയസ്സൊക്കെ ഉള്ളപ്പോ ഹോട്ടല് എന്ത് തുടങ്ങാൻ വേണ്ടി 18 വയസ്സ് കഴിയുമ്പോ തന്നെ പയ്യന് 95 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, രാജേഷേ മറ്റേ അരിയാഹാരം കഴിക്കണ്ടല്ല, ബംഗാളിൽ നിന്ന് വന്ന് മറ്റേ ചപ്പാത്തിയും താലും കഴിക്കുന്നവര് പോലും അറിയാം ഇത് മറ്റേ എന്തല്ലെന്ന്, ഇത് ബാസുരാങ്കൻ കളവടത്തിനെന്ന്. അറിഞ്ഞിട്ടും ഇവര് മിണ്ടാതിരുന്നു. അല്ലെ രതീഷ്, യഥാർത്ഥം ഞാൻ നേരത്തെ ചോദിച്ചത് സി പി ഐ ഇന്ന് രാവിലെയാണോ ഇത് അറിഞ്ഞത്? സി പി ഐ ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെയും മകന്റെയും മരുമക്കളുടെ ഒക്കെ ഇത്തരത്തിലുള്ള വലിയ വ്യവസായ ശൃംഖലകളൊക്കെ വളർന്നു വരുന്ന സമയത്ത് സി പി ഐക്കാർക്ക് ജസ്റ്റ് തന്നെ ഒരു അന്വേഷണം നടത്താലോ? ഇപ്പൊ സി പി എമ്മിനും നടത്താലോ? ഇവരൊന്നും എന്തുകൊണ്ടൊന്നും നടത്തുന്നില്ല, ഇവര് വേറെ എന്തെങ്കിലും സംഭവമാണെന്ന് അപ്പൊ തന്നെ പാർട്ടി മനസ്സിലായില്ല. ഇത് ഇതൊക്കെ ലാസ്റ്റ് ഘട്ടം വരെ കൊണ്ടുപോയി എത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ സി പി ഐയുടെ കാനം രാജേന്ദ്രൻ ഇന്ന് ഇടിക്ക് കത്തെഴുതുന്നുണ്ടാവും ഒരു പ്രണയലേഖനം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇ ഡി വന്നത് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞില്ല മറ്റേ ഇല്ല നെടുമുടി വേണു അറിഞ്ഞിരുന്നില്ല ആരും പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. ഈ വിവരക്കേടൊക്കെ കേട്ട് കേരളത്തിലെ ജനം ഇത് മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങുമെന്ന് വിചാരിക്കുന്നു. പിന്നെ രതീഷ്, ഈ യഥാർത്ഥത്തിൽ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കളം തീർക്കുന്നു എന്നുള്ള ആരോപണം യഥാർത്ഥത്തിൽ ഈ സഹകരണ ബാങ്കിന്റെ കാര്യത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ കൃത്യമായ അഴിവ് നടന്നു. ഇപ്പൊ കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് വീണ്ടും രണ്ടാം ഘട്ട അന്വേഷണത്തിൽ അവിടുത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇന്നൊരു സംഭവമുണ്ട്, ഇവരെടുത്തോണ്ട് പോയ ഇ ഡി എടുത്തോണ്ട് പോയ എല്ലാ രേഖകളും തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അന്വേഷണ ഏജൻസിയായ ക്രൈം ബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അല്ല ഇ ഡി പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനൊരു ന്യായീകരണം ഒരു ഉയർത്തുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ശരിക്കും കേരളം ഒരു രാജ്യമാക്കണമെന്ന് പറയുന്നത് കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും കേരളം വേറൊരു രാജ്യമാണ്. നമുക്കറിയാലോ ഇപ്പൊ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ രാജ്യം തന്നെ കൊള്ളയടിക്കുന്ന ഭരണാധികാരികളുണ്ട്. അത്തരത്തിൽ ഇവര് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാജേഷ് ഒരു കാര്യം, ഇവരിതിനെതിരെ വിമർശനപരമായി ഉയർത്തുന്ന ഒരു കാര്യം, ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പറയുന്ന രാഷ്ട്രീയ മറ്റേ രാഷ്ട്രീയ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അതിനെ മറ്റേ എലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നു. ഛത്തീസ്ഗഡ് പ്രൈം മിനിസ്റ്റർ ഒക്കെ എലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നു. പ്രൈം മിനിസ്റ്റർ അല്ല, മുഖ്യമന്ത്രി എലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഭൂപേഷ് ബാഗൽ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ വിളിക്കുമ്പോഴും ഒരു ചോദ്യം എന്റെ എനിക്കുണ്ട്. ആ ചോദ്യം എന്താ അറിയോ, ബി ജെ പിയിൽ ചേർന്നവർക്കെതിരെ എലക്ഷൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അഴിമതി കാണിക്കാത്ത, അനധികൃതമായി പണമുണ്ടാക്കാത്ത ഒരാളുടെ പുറത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്ന് കയറിയിട്ടില്ല. നമുക്ക് കഴിഞ്ഞ 5 കൊല്ലത്തെയോ വേണമെങ്കിൽ 9 കൊല്ലത്തെയോ 5000-ലധികം കേസുകൾ എടുത്ത് പരിശോധിക്കാം, ഒരാളുടെ അടുത്ത് പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നിട്ടില്ല. കേരള പോലീസ് നടപടി എടുക്കുന്ന പോലെ ഏതെങ്കിലും ആളെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, മറ്റേ ലോക്കം മർദ്ദനത്തിൽ കൊല്ലുന്നില്ല. അവര് വളരെ സയന്റിഫിക്കായി ശാസ്ത്രീയമായി വർഷങ്ങൾ എടുത്തുകൊണ്ട് അന്വേഷണം നടത്തിയാണ് ഇതിലേക്ക് എത്തുന്നത്. കണ്ടില്ല, സർവീസ് സഹകരണ ബാങ്കിലും അങ്ങനെയാണ്. ഇന്നലെ പോലും മിൽമയുടെ അതേ വണ്ടിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരിരുന്നു കൊണ്ട് എ സി ഇട്ട് പതപ്പിച്ച് ഗവൺമെന്റിന്റെ കാശും നമ്മുടെയൊക്കെ കാശും കളഞ്ഞാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതിനകത്തേക്ക് എത്തിയേക്കുന്നത്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന അന്വേഷണത്തിൽ എന്റെ ഒരേ ഒരു ചോദ്യം, അഴിമതി നടത്താത്ത ആരെയെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ പിടികൂടിയോ അല്ലെങ്കിൽ ഉപദ്രവിച്ചോ എന്നുള്ളതാണ് ചോദ്യം.